Hi guys and welcome back to Best Picks. We are going to discuss the Hyundai Bayon. So Hyundai Bayon is actually a compact SUV. I20 is the same platform based on a compact SUV. Hyundai Bayon. This model actually, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന I20 ആക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു മോഡൽ കൂടി ഉണ്ടായിരുന്നു. അത് ബേസിക്കലി I20 തന്നെ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി റൂഫ് റെയിൽസ് ഒക്കെ വെച്ച് കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു. സോ ഇത് അതുപോലത്തെ ഒരു മോഡലാണെങ്കിലും എക്സ്റ്റീരിയർ ലുക്സിൽ I20 സാദൃശ്യമൊന്നും ഉണ്ടാവില്ല. എക്സ്റ്റീരിയർ ലുക്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലുക്സിലാണെങ്കിലും റിയർ ലുക്സിലാണെങ്കിലും I20 ആയിട്ട് യാതൊരു ബന്ധവും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇൻറ്റീരിയർ ചിലപ്പോൾ I20 കുറച്ചൊക്കെ ഭാഗങ്ങൾ കടമെടുത്തതുപോലെ തോന്നാം. ബിക്കോസ് I20 ബേസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ I20 പാർട്സ് ഒക്കെ എന്തായാലും ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ അന്നത്തെ I20 ആക്റ്റീവ് പോലെ എക്സ്റ്റീരിയർ ലുക്സിൽ I20 യാതൊരു സിമിലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത് ഈ ഒരു വാഹനത്തിൻ്റെ ടോക്കിംഗ് പോയിൻ്റ് ആയേക്കാം. ഒരു പുതിയ മോഡൽ പോലെ തന്നെയാണ് ഇവരിത് അവതരിപ്പിക്കുന്നത്. പക്ഷേ I20 സെയിം പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് I20 എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും വരുന്നത് അതൊക്കെ തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സച്ച് എസ് LED ഹെഡ്ലാംപ്സ്, LED ടെയിൽ ലാംപ്സ്. ഫോഗ് ലാംപ്സിൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല, അത് LED ആയിരിക്കും അല്ലയോ എന്ന്. ബട്ട് LED DRLs അവൈലബിൾ ആയിരിക്കും. ഇനി ക്യാബിനാണെങ്കിലും ആ ഒരു സെയിം ടച്ച് സ്ക്രീൻ ഫുട്ടേം സിസ്റ്റം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ആ ഒരു സെയിം 10.25 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഫുട്ടേം സിസ്റ്റം. സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ ആണെങ്കിലും എക്സാക്ട്ലി സെയിം ആയിരിക്കും. അതായത് ആ ഒരു ഫ്ലാറ്റ് ബോട്ടം അല്ലാത്ത ഒരു സ്റ്റിമുലർ റൗണ്ട് സ്റ്റിയറിംഗ് വീൽ ആയിരിക്കും ഈ ഒരു വാഹനത്തിലും വരാൻ പോകുന്നത്. ഇനി അകത്തെ AC കൺട്രോൾസ് ആണെങ്കിലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ബട്ട് AC കൺട്രോൾസ് ആണെങ്കിലും സെയിം I20 AC കൺട്രോൾസ് പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. സോ ഇൻറ്റീരിയർ ക്യാബിൻ നോക്കാനാണെങ്കിൽ എക്സാക്ട്ലി പുതിയ I20 പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എക്സ്റ്റീരിയർ ലുക്സിൽ കാര്യമായിട്ടുള്ള ഒരു സിമിലാരിറ്റിയും ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യില്ല. സോ അത് ഈ ഒരു വാഹനത്തിന് അഡ്വാൻറ്റേജ് ആണ്. ഈ ബയോൺ എന്ന് പറയുന്ന ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മോഡൽ യൂറോപ്പിലെ ഗ്ലോബൽ ലെവൽ മോഡലായിട്ട് അവർ അവതരിപ്പിച്ച ഒരു വാഹനമാണ്. സോ ഇത് ഇന്ത്യയിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യത വളരെ കൂടുതലാണ്. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഒരു SUV കളുടെ മെയിൻ മാർക്കറ്റാണ്. ബേസിക്കലി കോമ്പാക്റ്റ് SUV കളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വാങ്ങാൻ താല്പര്യമുള്ളതും ഒരു കോമ്പാക്റ്റ് SUV ആണ്. സോ ഇന്ത്യയിലേക്ക് ഈ വാഹനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിലിനി വരികയാണെങ്കിൽ തന്നെ I20 എന്തൊക്കെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്, ആ എഞ്ചിൻ ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും. ദാറ്റ് ഇസ് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആൻഡ് 1 ലിറ്റർ ടെർബോ GDI പെട്രോൾ എഞ്ചിൻ. ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണെങ്കിലും ഏകദേശം അതുപോലെയുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഇസ് മാനുവൽ എന്തായാലും ഉണ്ടാവും. CVT ഓട്ടോമാറ്റിക്കും DCT ഓട്ടോമാറ്റിക്കും കാണാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി IMT വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഈ വാഹനം വെന്യൂവിൻ്റെ താഴെ പ്ലേസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ആക്ച്വലി അതിനിതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ബിക്കോസ് I20 തന്നെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. സോ ചിലപ്പോൾ ഈ വാഹനത്തിനൊരു ബേസ് വേരിയൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കൂടുതലും ടോപ്പ് മോഡൽസ് ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് I20 ആക്റ്റീവും അങ്ങനെ തന്നെയായിരുന്നു, അതിനങ്ങനെ വളരെ സ്പെക്ക് കുറഞ്ഞൊരു ബേസ് വേരിയൻ്റ് ഇല്ലായിരുന്നു. സോ ഈ ഒരു വാഹനത്തിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അറൌണ്ട് 7.5 അല്ലെങ്കിൽ 8 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 12 അല്ലെങ്കിൽ 13 ലാക്സ് വരെ പോകാനാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദി അപ്കമിംഗ് അപ്ഡേറ്റ്സ് ഓഫ് ലേറ്റസ്റ്റ് കാർസ്.